നമ്മളെ ഈ വാർത്ത തുടങ്ങിയപ്പോൾ ആദ്യം തുടങ്ങിയത് പാലക്കാട് ആലത്തൂരാണ്. ഇനി നമ്മൾ പോകുന്നത് പല്ലാവൂർ കുനിശ്ശേരി റോഡിലെ തകർന്ന് തരിപ്പണമായ റോഡ് വിശേഷങ്ങളാണ്. അവിടെ അരുൺ ആലത്തൂരുണ്ട്. അരുൺ, നേരത്തെ ആലത്തൂർ വാഴക്കോട് സംസ്ഥാന പാതയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അത് നേർക്കാഴ്ചയായിട്ട് തന്നെ നമ്മൾ കണ്ടതാണ്. ഇനി ഈ കുനിശ്ശേരിയിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവിടുത്തെ റോഡുകൾ കുളമാണോ? രജനി, കുനിശ്ശേരി റോഡ്, ആ റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ പാതാള കുഴികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ അതിനേക്കാൾ വലിയ കുഴികളാണ്. ഇത്രയും വലിയ കുഴികൾ നേരത്തെ നിന്ന ആ ആലത്തൂർ വാഴക്കോട് സംസ്ഥാന പാതയിലുണ്ടായ കുഴികളെക്കാൾ ആഴമുള്ള വലിയ കുഴികളാണ് ഈ റോഡിൽ കാണാൻ സാധിക്കുന്നത്. ഈ റോഡിലും സമാന രീതിയിൽ തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. നേരത്തെ തന്നെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൂടെയാണ് റോഡിൻ്റെ ഇരുവശത്തും വാട്ടർ അതോറിറ്റി, സംസ്ഥാന വാട്ടർ അതോറിറ്റി വന്ന് ഈ പദ്ധതിയുടെ, കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി രണ്ട് വശത്തും ഈ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടത്. റോഡ് വെട്ടിപ്പൊളിച്ചിട്ടതോടുകൂടെ വലിയ ഗർത്തങ്ങൾ, ഇത്രയും വലിയ കുഴികൾ, ഈ കുഴിയിലൂടെ ജനങ്ങൾ വലിയ ദുരിതം പേറി യാത്ര ചെയ്യുന്നു. ധാരാളം അപകടങ്ങൾ ഈ വഴിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വശത്ത് ബസ്സുകൾ വളരെ കുറവുള്ളൊരു ഭാഗമാണ്. ബസ്സുകൾ കാര്യമായി ഓടുന്ന റൂട്ടല്ല ഇത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്തിനും ഏതിനും ഓട്ടോറിക്ഷയോ മറ്റ് ടാക്സി വാഹനങ്ങളെയോ ആശ്രയിക്കണം. അതുകൂടാതെ സ്വന്തം വാഹനങ്ങളിൽ എത്തണം. അങ്ങനെയുള്ള ഭാഗത്താണ് ഇത്രയും വലിയ കുഴികൾ ഉണ്ടായിരിക്കുന്നത്. ഈ കുഴികൾ വലിയ ദുരിതം വിതയ്ക്കുന്നു, അപകടങ്ങൾ തുടർക്കഥയായി മാറുന്നു എന്നുള്ളതെല്ലാമാണ്. ചേട്ടാ, എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ റോഡിലെ അവസ്ഥ? ഇവിടെ നോക്കുമ്പോൾ ഒരു മാസമായി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോറിക്ഷക്കാർ വരുന്നില്ല. പിന്നെ ബസ്, 9 ബസ് സർവീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ 2 ബസ് ഓടുന്നുള്ളൂ, ബാക്കി ബസ്സൊന്നും വരുന്നില്ല. ഇവിടുന്ന് കനാലിൻ്റെ അവിടുന്ന് ഈ കുനിശ്ശേരി ഒരു 1.5 കിലോമീറ്റർ ഭയങ്കര പ്രശ്നമായിട്ടുള്ള സ്ഥലം. സ്കൂൾ കുട്ടികൾക്ക് അതേമാതിരി മറ്റേ വിദ്യാർത്ഥികൾ നടന്നു പോകാൻ പറ്റില്ല, വണ്ടികൾ പോകുമ്പോൾ ചളി തെറിക്കുക, അങ്ങനെ ഒരു പ്രശ്നം. ഈ കുഴി തൂർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പൈപ്പിച്ചാൽ പണി കഴിഞ്ഞിട്ടേ ഇത് റോഡ് പണി ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മഴക്കാലം കഴിയുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടത്തെ തന്നെ കുണ്ടും കുഴി ഉണ്ടായിരുന്നു, വെട്ടിപ്പൊളിച്ചപ്പോൾ കൂടുതൽ കുഴിയായി. പിന്നെ കടകളിൽ ബിസിനസ് കുറവ്, വണ്ടി നിർത്താനുള്ള സൗകര്യമില്ല, വണ്ടിക്കാർ ഓടുന്നില്ല, ഓട്ടോറിക്ഷക്കാർ ഇങ്ങോട്ട് സർവീസ് ചെയ്യുന്നില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ യാത്രക്കാർ പറയുന്നത്, ഈ ഓട്ടോറിക്ഷ മുഴുവൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓട്ടോറിക്ഷയൊന്നും വരുന്നില്ല. വിളിച്ചാൽ നിങ്ങൾക്ക് എന്താണ് വണ്ടി വരുമെന്ന് വലിയ പറയണം? അവർ പറയണം മട കുഴിയായത് കൊണ്ട് വണ്ടി ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. വാടക ചോദിക്കാറില്ല, ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല. എങ്ങനെയാണ് ആ വാഹനം ഓടിക്കുക എന്നുള്ളത് അവർക്ക് തന്നെ പ്രയാസമായിരിക്കും. കാരണം രണ്ടു വശത്തും കുഴിയാണ്. ഈ രണ്ടു വശത്തെയും കുഴിയിലൂടെ ഒന്നുകിൽ ഒരു വശത്തേക്ക് വണ്ടി ചാഴും, അല്ലെങ്കിൽ മറ്റൊരു വശത്തേക്ക് താഴും എന്നുള്ളതാണ്. ചേട്ടാ, ഈ റോഡിലൂടെ എത്രത്തോളം ബുദ്ധിമുട്ടാണ്? ഓ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടാ. നിങ്ങൾ വളരെ ബുദ്ധിമുട്ട്, നിങ്ങൾ കാണുന്നതല്ലേ? നിങ്ങളത് ചെയ്യാൻ പറ്റും? ഇവർ ഓരോ ആൾക്കാരും ഇനി ഇപ്പോൾ പൈപ്പിലാണ് ഇട്ട ശേഷമാണ് ഇത് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ന്യൂസിൽ കാണുന്നത്. എത്ര വർഷം എടുക്കും ഇത് നമുക്ക് പോകാനുള്ളത്? നിങ്ങൾ കാണുന്നതല്ലേ വണ്ടികളെ? വണ്ടി വലിയൊരു വണ്ടി പെട്ട് കിടക്കുന്നുണ്ട് അവിടെ, ഇത് കുറച്ച് മുൻപ് കിടക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നമുക്ക് പോകാൻ. വേറെ നമുക്ക് കുനിശ്ശേരിക്ക് വരാൻ വേറെ വഴിയില്ല. പിന്നെ മാടമ്പുഴ വഴി ആ വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ റോഡാണ്, രണ്ട് വണ്ടികൾ വന്നാൽ തന്നെ പോകാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. എല്ലാവർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്, വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചേച്ചി ഓട്ടോറിക്ഷയായിട്ട് വനിത, അവർ വരുന്നുണ്ട്. അവരും സ്ഥിരം ഓടുന്ന, ഈ റൂട്ടിൽ ഓടുന്ന തൊഴിലാളിയാണ്, ഓട്ടോറിക്ഷ തൊഴിലാളിയാണെന്നാണ് കരുതുന്നത്. ചേച്ചി, ഓരോ കുഴി എത്രത്തോളം ബുദ്ധിമുട്ടാണ്? എത്രത്തോളം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. ഇതേ പോയി വരുന്നത് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തത് കൊണ്ടാണ് പോയി വരുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് പോവാണ്, ഇതിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം എന്നറിയോ ബൈക്കും അതിൽ നിന്ന്. ഇതിപ്പോൾ കുഴപ്പമില്ല, വെള്ളം നിറഞ്ഞല്ലേ, അറിയും കൂടിയില്ല. ഇതിൻ്റെ ഉള്ളിൽ വീണുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക, ഒരു ടയറ് വീണാൽ മതി, പിന്നെ അറിയാമല്ലോ. ഇത് കണ്ടിട്ടായിട്ടാണ് ഓട്ടോ ഓടിക്കുന്നത്, ഓട്ടോ ഉപജീവനത്തിനായാണ് ഓട്ടോ ഓടിക്കുന്നത്. ഈ വണ്ടി കേട് വന്ന്, വണ്ടി കേടില്ല, 4 പ്രാവശ്യം പോയാൽ പിന്നെ വർഷോപ്പിൽ കയറ്റാനേ സമയമുള്ളൂ. നമുക്ക് വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് പോവാണ് ജീവിക്കണ്ടേ പറഞ്ഞിട്ട്. ഏതായാലും വലിയ ഒരു വണ്ടി വന്നാലല്ലേ, ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ അത്രയും ബുദ്ധിമുട്ടാണ്. ഈ പൈപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഒരു വണ്ടി അവിടെ പെട്ട് കിടക്കുകയാണ്, ഭയങ്കര പോയിട്ട് ബുദ്ധിമുട്ടുള്ള സംഭവം. എത്രയും പെട്ടെന്ന് നേരാക്കി കിട്ടണം എന്നാണ് നമ്മുടെ. ഏതായാലും എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യം തന്നെയാണ്, വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞതുപോലെ തന്നെയാണ്, ദുരിത കാഴ്ചകൾ തന്നെയാണ് സംസ്ഥാനത്തെ മിക്ക റോഡുകളിലും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ജനപ്രതിനിധികൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലത്, 18-ഉം 50-ഉം ലക്ഷം രൂപയ്ക്ക് കാറുകളിൽ സഞ്ചരിക്കുന്ന അധികാരികൾക്ക് സാധാരണക്കാരൻ്റെ ഗതികേട് മനസ്സിലാക്കുന്നില്ല. അവരത് മനസ്സിലാക്കണം.
സഭയിലടക്കം നിയമസഭയിലടക്കം നിരവധി പരാതികൾ എം എൽ എമാർ ഉന്നയിച്ചിട്ടും അതിന് ഒരു മറുപടി നൽകാനോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പോലും കഴിയുന്നില്ല. ഈ മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം, കേന്ദ്രമന്ത്രിയല്ല സംസ്ഥാനത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്, അത് സംസ്ഥാനത്തെ മന്ത്രി തന്നെയാണ്. വാക്കുകൾ മാത്രം പറഞ്ഞാൽ പോരാ, അത് നടപ്പിലാക്കാനുള്ള ഒരു ശേഷി കൂടെ ഉണ്ടാകണം. ജനങ്ങളുടെ നടുവൊടിക്കുന്ന യാത്ര, ദുരിത കാഴ്ചകൾ ഇനിയെങ്കിലും അവസാനിക്കുമോ എന്നാണ് ചോദിക്കുന്നത്.